മുന്തിരിനെ ഒത്തിരി ചോദിക്കാണ്ട് എനിക്കോ മുന്തിരാണ് ഞാൻ മുന്തിരിലേക്കൊന്നും പോയിട്ട് വീണ്ടും ഇങ്ങനെ കയറി കയറി വരും ഞാൻ അല്ല മുന്തിരല്ലോ അന്നൊക്കെ കണ്ടന്റ് തന്നെ എനിക്ക് ഒന്ന് ശ്രീനിവാസൻ അച്ഛൻ അമ്മ എന്നുള്ളത് ശരിക്കൊരു പൈതൃകമാണ് നമുക്ക് ഭൂമിയിൽ കിട്ടാവുന്ന ഏറ്റവും വലിയ പൈതൃകം ധ്യാന്റെ ഇന്റർവ്യൂവിനെ കുറിച്ച് നേരത്തെ പറയുന്ന കേട്ടു എനിക്ക് ഒരു ചോദ്യവും ഒരു ഉത്തരവേളു ഞാൻ ചോദിക്കാൻ പോകുന്ന താങ്കൾ ഉത്തരം പറയാ നേരത്തെ താങ്കൾ ഒരു ചോദ്യത്തിന് ഞാൻ ഉത്തരം പറയും അല്ല ഇൻഫ്ലുവൻസേസിന്റെ കാര്യം പറയുമ്പോ അതും കൂടെ പറയണല്ലോ അപ്പൊ ചോദ്യത്തിലേക്ക് അച്ഛനെ കുറിച്ച് ആ ഒരു ഇന്റർവ്യൂൽ ഒരുപാട് പറഞ്ഞു ശരിക്ക് ഗൾഫ് താങ്കളുടെ അച്ഛൻ ഒരു ഐക്കണാണ് ഐക്യനാണ് കേരളത്തിൽ ആണ് പക്ഷേ ലൈക്ക് ദാസനും വിജയനും തുടങ്ങി ഒരുപാട് കഥാപാത്രങ്ങൾ ഗൾഫ് റിലേറ്റഡ് ചെയ്ത സിനിമകളാണ് ഗൾഫ് റിലേറ്റഡ് ചെയ്ത ഒരുപാട് സിനിമകൾ ചെയ്തിട്ടുണ്ട് അങ്ങനെ തന്നെ അച്ഛനെ കുറിച്ച് പറയുമ്പോൾ ആദ്യം എനിക്ക് ചോദിക്കാം അച്ഛൻ എങ്ങനെ ഇരിക്കുന്നു അച്ഛൻ ഇപ്പൊ കുറച്ച് വയ്യാതിരിക്കുക ഡയാലിസിസ് ഒക്കെ ഉള്ളത് കൊണ്ട് പുള്ളിക്ക് അങ്ങനെ യാത്ര ചെയ്യാനുള്ളൊരു ബുദ്ധിമുട്ടൊക്കെ

ചാളമേരി എന്നൊരു കഥാപാത്രം അറിയോ ഈ അമ്മ സംഘടന ശെരിക്ക് സിനിമയിൽ അഭിനയിച്ച എല്ലാവർക്കും വേണ്ടി നിലകൊള്ളുന്നതാണോ അല്ലെങ്കിൽ വർഷം ഞാൻ ചോദ്യത്തിലേക്ക് വർഷത്തിൽ രണ്ടോ മൂന്നോ പ്രാവശ്യം താരങ്ങളുടെ ഡ്രസ്സിന്റെ പദവി കാണിക്കാൻ വേണ്ടി മാത്രം ഉണ്ടാക്കുന്ന മീറ്റിംഗ് ആണോന്ന് ചിലപ്പോഴെങ്കിലും ജനങ്ങൾക്ക് സംശയം ഉണ്ടാവും അതിന് കാരണം എന്താ വെച്ചാല് മോളിച്ചേജി അടുത്ത് തീരെ വയ്യാണ്ടായിട്ട് സമൂഹമാധ്യമങ്ങളിൽ പറയാണ് തുറന്നു പറയാണ് എനിക്ക് എന്നെ സഹായിക്കാൻ ആരുമില്ല അവസാനം ലൈക്ക് സാമൂഹിക പ്രവർത്തകനായ ഫിറോസ് കുന്നും പറമ്പിലാണ് അവരെ കൈപ്പിടിച്ചു വരുന്നത് എന്നുവച്ചാ കേരളത്തിലാണ് അമ്മ എന്ന മലയാളത്തിൽ നേരത്തെ പറഞ്ഞ സിനിമാക്കാരുടെ മുഴുവൻ ഉണ്ടായിട്ട് തങ്ങളിൽ പെട്ട ഒന്നോ രണ്ടോ സിനിമയല്ല ഒരു പറ്റം സിനിമകൾ മലയാളക്കരക്ക് സമ്മാനിച്ച അത്രയും വലിയൊരു അത്രയും വലിയൊരു ആർട്ടിസ്റ്റിന് ഇങ്ങനെ ഒരു ഗതികേട് വരേണ്ട അവസ്ഥയിൽ ചികിത്സിക്കാൻ പോലും അമ്മ എന്ന സംഘടന എന്തുകൊണ്ട് തിരിഞ്ഞു നോക്കിയില്ല അല്ലെങ്കിൽ എന്തുകൊണ്ട് അവരുടെ കാര്യങ്ങൾ അന്വേഷിക്കാൻ അന്ന് മലയാള സിനിമയില് ആണുങ്ങളായിട്ട് ആരുണ്ടായില്ലേ അന്വേഷിച്ചു അപ്പം അതിനുശേഷമായിരിക്കും സ്വാഭാവികമായിട്ടും കാരണം ഇതെല്ലാവരും എനിക്ക് തോന്നുന്നത് ഞാൻ മെമ്പറായിട്ട് ഏകദേശം ഞാൻ കഴിഞ്ഞ വർഷം മെമ്പറായത് ഞാനൊരു പത്ത് വർഷത്തിനിടയിൽ ഈ കഴിഞ്ഞ വർഷം ഒരു ഒമ്പത് വർഷം കഴിഞ്ഞിട്ടാണ് ഞാൻ അമ്മയിൽ ഞാൻ ഫെഫ് കെയിലെ മെമ്പറാണ് ഡയറക്ടേഴ്സ് യൂണിയനിൽ ഞാൻ ഫെഫ് കെയിലെ മെമ്പറായതിനു ശേഷമാണ് അമ്മേല് മെമ്പറാവുന്നത് അപ്പോൾ എനിക്ക് തോന്നുന്നു ഒന്ന് അമ്മ എന്ന് പറഞ്ഞാൽ അത് ബേസിക്കലി ഇവർ ചാരിറ്റി ഫൗണ്ടേഷൻ പോലെ ചാരിറ്റി ട്രസ്റ്റ് പോലെയാണ് അവരതിനെ ക്യാറി ചെയ്യുന്നത് ബിക്കോസ് നമ്മളിപ്പോൾ ഏകദേശം രണ്ട് ലക്ഷം രൂപയോളം മെമ്പർഷിപ്പ് പൈസ കൊടുക്കുന്നുണ്ടാവും ആ അതെ എനിക്ക് പറയാൻ പറ്റുള്ളൂ അപ്പോൾ അപ്പോൾ ഇത് ഈ സംഘടന എന്ന് പറയുന്നത് ബേസിക്കലി മെയിൻ ആയിട്ട് ജനറൽ സെക്രട്ടറി ഇപ്പം നമ്മളൊക്കെ മെമ്പേഴ്സ് മാത്രമാണ് ഇതിൻ്റെ തീരുമാനം എടുക്കുന്ന ഒരു കോർ കമ്മിറ്റി അല്ലെങ്കിൽ ഈ ബാക്കിയുള്ള സഹായങ്ങളും സാധനങ്ങളൊക്കെ ചെയ്യുന്നത് ഈ കമ്മിറ്റിയിലുള്ള ആൾക്കാരായിരിക്കും എന്നുവെച്ചാൽ ഒരു പത്തോ എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഉണ്ടാവും അതിലൊരു പത്തോളം പതിനൊന്നോളം മെമ്പേഴ്സ് ഉണ്ടാവും പിന്നെ ജനറൽ സെക്രട്ടറി സെക്രട്ടറി ട്രഷറർ ഇങ്ങനെ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരാണല്ലോ അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവർ ബാക്കിയുള്ള അവശ കലാകാരന്മാർക്ക് കുറേ പേർക്ക് എൻ്റെ അറിവിൽ എനിക്കറിയാവുന്ന കാര്യമാണ് ഞാൻ പറയുന്നത് ഒരുപാട് പേർക്ക് അമ്മ ചെയ്യുന്ന സൽപ്രവർത്തികളെ സൽപ്രവർത്തികളെക്കുറിച്ച് എനിക്കറിയാം ബിക്കോസ് അത് ഞാൻ ബാബുഡിനുമായിട്ടുള്ളത് ബാബുട്ടുമായിട്ട് അത്യാവശ്യം ബന്ധമുള്ള ആളുകൾ ഈ കാരണം ഞാൻ ബാബുവിടിനോട് ചോദിച്ചിട്ടുണ്ട് ഈ പൈസയൊക്കെ ആക്ച്വലി ഇവരെന്താണ് കാരണം ഓരോ മെമ്പേഴ്സ് ഏകദേശം നാനൂറോളം നാനൂറ്റമ്പതോളം ഉള്ള ഒരു ഇതിനകത്തുനിന്ന് ഈ പൈസയൊക്കെ എന്താണ് ചെയ്യുന്നത് കാരണം നമ്മൾ രണ്ട് ലക്ഷം രൂപ എടുത്ത് പോകുന്നത് അപ്പോൾ എല്ലാ മാസവും ആക്ച്വലി ഇവർ കൃത്യമായിട്ട് പലർക്കും അതിക്കൊക്കെ അറിയാലോ കൃത്യമായിട്ട് പെൻഷൻ കൊടുക്കുന്നുണ്ട് അപ്പം നമ്മൾ എല്ലാം അടിച്ച് അധിക്ഷേപിക്കാൻ പറ്റില്ല പക്ഷേ ഇത് എനിക്ക് തോന്നുന്നു തോന്നുന്നതാണ് അവരറിഞ്ഞിട്ടുണ്ടാ ഒന്ന് അറിഞ്ഞത് വൈകിയായിരിക്കാം അറിഞ്ഞിട്ടുണ്ടെങ്കിൽ കാരണം ഇതിപ്പോഴും നമ്മളിപ്പോൾ ഇപ്പം ഇതൊക്കെ പലരും ഇത് മോളിച്ചിരുന്ന കാര്യം മാത്രമല്ല ഇങ്ങനെ ഒരുപാട് പേര് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ടി പി മാധവൻ പുള്ളി വയ്യായി പുള്ളി ഒരു റെസ്റ്റ് ഇവിടെ ഒരു ഇതിനകത്ത് അപ്പോൾ പുള്ളിനെ കാണാൻ ലാൽ ലാൽസാർ വരണമെന്ന് പറഞ്ഞു എനിക്ക് വന്ന് ഗണേഷ് ആരാ കണ്ടത് ഗണേഷായിട്ട് പോയി കണ്ടു അപ്പോൾ എനിക്ക് തോന്നുന്നു അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ശേഷം സംഭവിച്ചത് നമുക്കറിയില്ലല്ലോ കാരണം ഇവരെപ്പോഴാണ് ഇത് അറിഞ്ഞത് അതൊന്നും നമുക്കറിയില്ല കാരണം ചിലപ്പോൾ ഇവർ പോയി കാരണം പലരും പോയി പറയാനോ സഹായം ചിക്കൊന്നും പോയിട്ടുണ്ടാവില്ല ചിലപ്പോൾ പക്ഷേ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ അറിവിൽ അതിനുശേഷം ശേഷം എന്താണെങ്കിലും അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സഹായം തീർച്ചയായിട്ടും പോയിട്ടുണ്ടാവും എന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം ബിക്കോസ് അതിനുശേഷം ഉള്ള കാര്യം നമുക്കറിയില്ല പക്ഷേ നേരത്തെ പോലെ അറിഞ്ഞിട്ടൊരിക്കലും ഇങ്ങനെ ഒരു കാരണം ഒരുപാട് സിനിമ ചെയ്ത സ്ത്രീയാണ് അവർ നമ്മൾ മലയാള സിനിമയിൽ അപ്പോൾ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരോട് മാത്രം അമ്മ എന്ന് പറയുന്ന സംഘടനയ്ക്ക് അവരോട് മാത്രം ഒരു വിരോധമോ വിദ്വേഷമോ ഒന്നും ഉണ്ടാവാനുള്ള കാരണമല്ലല്ലോ സോ അറിഞ്ഞ ശേഷം എന്താണെങ്കിലും എനിക്ക് കാരണം അറിയില്ല ബിക്കോസ് ഞാൻ ഈ നാനൂറ് നാനൂറ്റമ്പത് ആള് ഒരു മെമ്പർ മാത്രം ഈ കോർ കമ്മിറ്റിയാണ് ഇതിൻ്റെ ഡിസൈഡ് ചെയ്യുന്നതും ഇതൊക്കെ ഞാൻ അറിഞ്ഞത് തന്നെ ഇപ്പൊ ബ്രദർ പറയുമ്പോഴാണ് എനിക്ക് ഇവർ ഇങ്ങനെ ഒരു അസുഖം വന്നതെന്ന് ഞാൻ അറിയുന്നത് ആക്ച്വലി അപ്പം തീർച്ചയായിട്ടും അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെന്തായാലും അതിനുശേഷം എന്തായാലും സഹായം ചെയ്തിട്ടുണ്ടാവും എനിക്ക് തോന്നുന്നു ഇക്കൊക്കെ അതിനെ കുറിച്ച് അറിയാമായിരിക്കും കൂടുതൽ ബാബുചേട്ടനായിട്ട് ഒന്ന് രണ്ടാളുകളുടെ ബന്ധപ്പെട്ടിരുന്നു പക്ഷെ കൃത്യമായ ഒരു ഉത്തരമോ അല്ലെങ്കിൽ നോക്കാം എന്ന് പറഞ്ഞ് വൈമാറുകയാണ് ഈ അങ്ങനെ ഈ ഒരു സംഭവം ലൈക്ക് അനീഫ് അനീഫ്കയുടെ വൈഫ് കൊച്ചിൻ അനീഫ് അനീഫ്കയുടെ വൈഫ് ഈ അടുത്ത് തന്നെ കുറച്ചു മുമ്പ് ഇതുപോലെ പറഞ്ഞിട്ട് അപ്പോ സിനിമയിൽ ഒരു പ്രാവശ്യം അഭിനയിച്ചാൽ അവരെ സംബന്ധിച്ച് പിന്നീട് പബ്ലിക് പ്ലാറ്റ്ഫോമില് പോയിട്ടൊരു മറ്റൊരു തൊഴില് ചെയ്യാന്ന് പറയുന്നത് വലിയൊരു കാഠിനമുള്ള കാര്യമാണ് കാരണം ഒരു സിനിമാക്കാരനായി പിന്നെ അയാളെ സിനിമയാണ് ജനങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നത് അപ്പൊ അവരുടെ കുടുംബം കൂടെ ഭദ്രമാക്കേണ്ട കടമ ഈ അമ്മ എന്ന സംഘടനയ്ക്ക് ഉണ്ട് എപ്പോഴെങ്കിലും അവസരം കിട്ടുകയാണെങ്കിൽ താങ്കൾക്ക് പറയാൻ അവസരം കിട്ടുകയാണെങ്കിൽ അത് പറഞ്ഞു പറഞ്ഞുകൊടുത്താൽ നന്നായിരിക്കും ഞാൻ പറയണ്ടല്ലോ ബ്രദർ ഇപ്പൊ പറഞ്ഞില്ലേ ഈ ഇന്റർവ്യൂ പകുതി മുക്കാൽ ആൾക്കാരെ കാണുന്നതാ അപ്പൊ എന്തായാലും തീർച്ചയായിട്ടും ഇനി എന്റെ ഉത്തരം ഇൻഫ്ലുവൻസേഴ്സ് എന്ന് പറഞ്ഞാൽ കാശ് ഉണ്ടാക്കാൻ വേണ്ടി മാത്രം ചെയ്യുന്നതല്ല ഒരു മിനിറ്റ് നിങ്ങൾ പറഞ്ഞിട്ടില്ല ഐ മീൻ അത് മറ്റേ അജ്മൽ പോയോ ഓക്കേ ഒന്ന് ദുബായ് ബേസ് ചെയ്തിട്ടുള്ള ഏത് ഇൻഫ്ലുവൻസർക്കും സിനിമാക്കാരനൊരു പദവി നിങ്ങൾ അഭിനയിക്കുന്നതിലൂടെ കിട്ടുന്നതാണ് ഇൻഫ്ലുവൻസർക്ക് ഒരു പദവി എന്ന് പറയുന്നത് പട്ടകമൊന്നും അല്ല അതെന്ന് പറയുന്നത് നമ്മൾ ചെയ്യുന്ന എന്താണ് ഇൻഫ്ലുവൻസർ നിങ്ങൾ നേരത്തെ ചോദിച്ചു നമ്മൾ ചെയ്യുന്ന ഒരു വീഡിയോ ഒരാളെ ഇൻസ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ ഏതെങ്കിലും തരത്തിൽ കൊമേഴ്ഷ്യലായിട്ട് അല്ലെങ്കിൽ ഏത് തരത്തിലായിട്ടും ഒരാളെ ഇൻസ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ അയാളാണ് ശരിക്കും ഇൻഫ്ലുവൻസർ എന്ന് പറയുന്നത് യു എയിൽ എങ്ങനെ ഇൻഫ്ലുവൻസർ ആവാം സിമ്പിൾ ആണ് നിർബന്ധമായിട്ട് ലൈസൻസ് ഉണ്ടായിരിക്കണം രണ്ട് ഇവിടെ വന്ന പ്രൊഡക്റ്റ് ഏത് പ്രൊഡക്റ്റ് ആണെങ്കിലും ഇവിടത്തെ ഗവൺമെന്റിന് അപ്രൂവ് അല്ലാത്ത ഒരു സാധനവും എനിക്ക് തോന്നുന്ന ഒരു ഇൻഫ്ലുവൻസറും പുറത്തേക്ക് എത്തിച്ചാൽ അത് ലക്ഷക്കണക്കിന് രൂപ ഫൈനാണ് അപ്പോൾ ഇൻഫ്ലുവൻസറെ സംബന്ധിച്ച് സാമൂഹിക പ്രതിബദ്ധത എന്നുള്ളൊരു സാധനം നിലനിൽക്കുന്നു രണ്ട് ഇവിടുത്തെ ഗവൺമെന്റിനെ പറ്റിച്ചുകൊണ്ട് എന്തെങ്കിലും സാധനങ്ങൾ ചെയ്താൽ അത് ഇൻഫ്ലുവൻസർക്ക് പണി കിട്ടുന്നതാണ് സോ വളരെ സിമ്പിൾ ഉത്തരാണ് ഒരാളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഈ രാജ്യത്തിന് ആവശ്യമുള്ള കാര്യങ്ങൾ മുമ്പോട്ട് വയ്ക്കുന്ന ആളാണ് ഇൻഫ്ലുവൻസർ എന്ന് പറയുന്നത് അതിൽ എനിക്കിതൊക്കെ അറിയാം അല്ല നേരത്തെ താങ്കൾ പറഞ്ഞു ഞാൻ ഞാൻ അജ്മലിനോട് ചോദിച്ച ചോദ്യം നിങ്ങൾ താങ്കൾ നേരത്തെ തുടങ്ങിയ സമയത്ത് ബ്രദർ പറയുമ്പോൾ ഞാൻ പറയാം കേട്ടില്ലേ ഞാൻ ചോദിച്ചത് നിങ്ങൾ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ ഒരു എൻഡോസ് ചെയ്യുന്ന ഒരു സാധനം നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾ അത് ഉപയോഗിച്ചിട്ടാണോ അതിന്റെ ക്വാളിറ്റി ചെക്ക് നടത്തിയിട്ടാണോ നിങ്ങൾ ഇതാണ് ഞാൻ ചോദിച്ചത് കാശ് ഉണ്ടാക്കാൻ വേണ്ടിട്ടെന്ന് പറഞ്ഞത് അജ്മലാണ് അതോ അപ്പൊ എന്റെ ചോദ്യം എന്താണ് ഇൻഫ്ലുവൻസർ എന്ന് എനിക്ക് ബ്രദർ പഠനം പറഞ്ഞു തരേണ്ട കാര്യമില്ല എനിക്ക് കൃത്യമായിട്ട് ഇൻഫ്ലുവൻസർ എന്താന്നുള്ളത് എനിക്ക് നിങ്ങളത്ര തന്നെ എനിക്കറിയുണ്ട് ഇൻഫ്ലുവൻസർ എന്താന്നുള്ളതിനെ കുറിച്ച് ഞാൻ നിങ്ങൾ പറഞ്ഞപ്പോൾ ഞാൻ കേട്ടോ ഓക്കെ ഇനി ഞാൻ പറയാൻ നിങ്ങൾ കേൾക്കണം അപ്പൊ എനിക്ക് പഠിപ്പിച്ചു തരേണ്ട കാര്യമില്ല എന്താണ് ഇൻഫ്ലുവൻസർ എന്നുള്ളത് ഞാൻ ഇവിടെ ഒരു ക്ലാസ്സിനോ സെഷനോ ഇരിക്കില്ല ഞാൻ ഗസ്റ്റായിട്ട് വന്ന പരിപാടിക്ക് നിങ്ങളിവിടെ ഒരു ചോദ്യം ചോദിക്കാൻ പറഞ്ഞു എനിക്ക് നിങ്ങൾ ഇൻഫ്ലുവൻസർ എന്ന പഠിന്ത കാണാൻ പഠിപ്പിച്ച പഠിപ്പിച്ചു തരണ്ട യാതൊരു ഞാൻ എനിക്ക് അങ്ങനെ ഒരു സംശയം ഉണ്ടെങ്കിൽ ഞാൻ അജ്മലിനോട് ചോദിക്കും അജ്മൽ എന്താണ് ഈ ഇൻഫ്ലുവൻസർ അല്ല ഇൻഫ്ലുവൻസ് അജ്മൽ പറഞ്ഞത് ആയിക്കോട്ടെ ഞാൻ ഞാൻ പറഞ്ഞ കാര്യം ഈ നിങ്ങൾ ഒരു പ്രൊഡക്റ്റോ സാധനമോ എൻഡോസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് ഉപയോഗിച്ചിട്ടാണോ അത് ഞാൻ അജ്മലിനോട് ചോദിച്ച ചോദ്യം ഓക്കെ അതിന്റെ ക്വാളിറ്റി ചെക്ക് നിങ്ങൾ നടത്താറുണ്ടോ നിങ്ങൾ എനിക്കിപ്പോ പറഞ്ഞു തന്നത് എന്താണ് ഇൻഫ്ലുവൻസർ എന്നുള്ള എന്താണ് ഇൻഫ്ലുവൻസ് എന്നുള്ളത് എനിക്ക് നിങ്ങൾ പറഞ്ഞിട്ട് അറിയേണ്ട കാര്യമില്ല എനിക്ക് അത് അത്യാവശ്യം നന്നായിട്ട് അറിയാം ഇനി ഈ കാര്യത്തിന് എനിക്ക് മറുപടി താല്പര്യമില്ലെന്ന് പറയുന്നത് നമ്മൾ എന്തൊക്കെ അറിയാമോ ഒരു സംവാദമോ ഇതോ ഒന്നും അല്ല പിന്നെ എല്ലാ കൺസെപ്റ്റും അങ്ങനെ എല്ലാ എന്നുള്ളതാണ് കാരണം ഇതൊക്കെ മാധ്യമങ്ങൾ കാണുന്ന സാധനമാണ് പ്രശ്നമില്ല എല്ലാവരുടെ കൺസെപ്റ്റും അങ്ങനെയാണെന്നുള്ള അതാ പറഞ്ഞ പക്ഷേ നിങ്ങളുടെ കൂടെയുള്ള ഇൻഫ്ലുവൻസർ ആണ് അയാളുടെ കൺസെപ്റ്റ് അതാണ് നിങ്ങൾ പറഞ്ഞത് എന്താ യുവൽ അത്രയും ക്രെഡിബിലിറ്റി ഉള്ള ഇൻഫ്ലുവൻസർ ആണ് അവൻ ഇവിടെ നിങ്ങളെക്കാളും ഫോളോവേഴ്സ് ഉള്ള ഇൻഫ്ലുവൻസർ ആണെങ്കിൽ അവൻ അവൻ പറഞ്ഞതാണ് ഞാൻ ഫോളോവേഴ്സിന്റെ ഇൻഫ്ലുവൻസർ എന്ന് പറയുന്നത് നൂറ് ശതമാനം ആയിട്ട് ആയിട്ട് അപ്പൊ അവൻ പോയി കഴിഞ്ഞു ഇവിടുന്ന് ഇതും പറഞ്ഞ് പോയി അല്ല തീർച്ചയാണ് ഒരു കാര്യം അമ്മയെ അമ്മയെക്കുറിച്ച് പറഞ്ഞപ്പം എനിക്കറിയാവുന്ന അമ്മ ഇപ്പോൾ അവിടെയുള്ളവർക്ക് അയ്യായിരം രൂപ വെച്ച് പെൻഷൻ കൊടുക്കുന്നുണ്ട് അത് കൂട്ടുകയാണ് ഇപ്പം അമ്മ വീട് എന്ന് പറഞ്ഞ ഒരു വീട് സമ്പ്രദായം അഞ്ചാ ഇവർക്ക് ആരും കാണാനില്ലെങ്കിൽ അവർക്ക് വീട് വെച്ച് കൊടുക്കാൻ വേണ്ടി സ്ഥലം വരെ വാങ്ങി കഴിഞ്ഞിരിക്കുന്നു അത്തരം അങ്ങനെ സംഭവങ്ങളെല്ലാം അമ്മ ചെയ്യുന്നുണ്ട് മോളി ചേച്ചിയുടെ വാർത്ത ചെയ്ത ഒരു വ്യക്തിയാണ് ഞാൻ ആ മോളി ചേച്ചി ആരും നോക്കാനില്ല എന്നൊരു വാർത്ത ചെയ്ത ഒരു വ്യക്തിയാണ് പക്ഷെ ചേച്ചിക്ക് ചെയ്യാവുന്ന സഹായം അമ്മ ചെയ്തിട്ടുമുണ്ട് ഒരിക്കലും നിങ്ങളുടെ അതൊരിക്കലും നമ്മുടെ കാരണം പിന്നൊരു കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇത് ഒരാൾക്ക് മാത്രമല്ല മനസ്സലിവുള്ള എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് മനസ്സിലായി ഇത് അമ്മ മാത്രം ഇപ്പൊ നേരത്തെ ചോദിച്ച ചോദ്യത്തിൽ നിങ്ങൾ ചെയ്തു എന്ന് പറഞ്ഞു അത് വലിയ കാര്യമാണ് പക്ഷേ ഇത് അമ്മയുടെ മാത്രമെന്നല്ല നമുക്കൊക്കെ ഇഷ്ടമാണ് അവരെ ഇപ്പൊ ഞാൻ നിങ്ങൾ പറഞ്ഞപ്പോഴാണ് സത്യം പറഞ്ഞാൽ എനിക്ക് അവരിങ്ങനൊരു ദുരവസ്ഥയില്ല എന്നുള്ള ഞാൻ ഈ വീഡിയോ ഒന്നും കണ്ടിട്ടില്ല അറിഞ്ഞിരുന്നെങ്കിൽ നമ്മളൊക്കെ സഹായിക്കേണ്ടതാണ് കാരണം നമുക്ക് അവരെ സിനിമയിലൂടെയൊക്കെ ഒരുപാട് നമ്മുടെ ഇഷ്ടം നേടിയിട്ടുള്ള ഒരു സ്ത്രീയാണ് അപ്പം നിങ്ങളത് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വലിയ നല്ല നല്ല കാര്യം അത്രയേ ഉള്ളൂ